ഹായ് ഹലോ ഫ്രണ്ട്സ്, ദേ നല്ല ഓമയ്ക്ക പച്ചയായിരുന്നു കേട്ടോ, ശകലം പഴുത്തു. പിന്നെ ഞങ്ങൾ രാവിലെ സൈറ്റിൽ പോകണം. ഇന്ന് ഇന്നത്തെ വിശേഷം മൊത്തം സൈറ്റിലെ കാര്യങ്ങൾ കേട്ടോ, ഫുള്ള് കാര്യങ്ങൾ സൈറ്റിലെ കാര്യങ്ങളാണ്. പിന്നെ ഒന്ന് പുറത്തും പോകുന്നതായിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ പോവുകയാണ് സൈറ്റിലേക്ക്. നല്ല ചൂടും വെയിലും ഒന്നും പറയണ്ട. അങ്ങനെ ഞങ്ങൾ സൈറ്റിലെത്തി. സൈറ്റിലെ ഒരു എന്താ പറയുക, കണ്ടില്ലയോ സൈറ്റിലെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഇതാ ഇത് കണ്ടോ, നമ്മുടെ ഹിത്താച്ചി വരുവാണ്. ഒരു ഉറുമ്പ് ഇഴഞ്ഞ് വരുന്ന പോലുണ്ട്, അതോ ഒരാന വരുന്ന പോലുണ്ടോ തുമ്പിക്കയായിട്ട്? അതേ വരുന്നു. നമ്മുടെ കുറച്ച് മണ്ണ് വാരി ഇടണം ഷെഡിന്. അതായത് ഷെഡാണ് കേട്ടോ. അപ്പോൾ ഇതിന് മണ്ണ് വാരി ഇടണം. അതുപോലെ ഈ വെള്ളം വരച്ചേക്കുന്ന ഇത് വീടിനുള്ള വാനം തോണ്ടണം. അപ്പോൾ ഇതിനൊക്കെയാണ് ഇത്താച്ചിയെ വിളിച്ചത്. വരുന്ന കണ്ടു, പാവം തോന്നല്ലേ. പതുക്കെ ഒതുങ്ങി ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ മണ്ണൊക്കെ വാരിയിടുന്നുണ്ട്. ഇത് റോഡിൽ കൂടെ വരത്തില്ല കേട്ടോ, റോഡെല്ലാം പൊട്ടിപ്പോകുന്ന പറയുന്നത്. ഇതിന് ഒരു ലോറി വേണം, എവിടെയെങ്കിലും പോകാനും വരാനും ഒക്കെ ഒരാൾ വേണം എന്ന് പറയുന്ന പോലെ ലോറി കയറണം. പക്ഷേ അതൊന്നും എനിക്ക് വേടിയെടുക്കാൻ പറ്റിയില്ല. കാര്യം ഇത് വന്നതൊരു 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു. പിന്നെ 8 മണിയായി ഇത് വാഹനമെല്ലാം എടുത്ത് പോയപ്പം. ഞാനാണെങ്കിൽ 6 മണിക്ക് തന്നെ സൈറ്റിൽ നിന്ന് അങ്ങ് വീട്ടിൽ പോവുകയും ചെയ്തു. അപ്പോൾ പകുതി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കിണറിൻ്റെ കാര്യം നോക്കും കേട്ടോ. കിണറിൻ്റെ മേളിലേക്ക് ഉള്ള അരിഞ്ഞാണമൊക്കെ അവർ കെട്ടുകയാണത്. അച്ചുവെച്ച് ഇവർ വാർത്ത് മുകളിലേക്ക് എടുക്കും. ഇപ്പം രാവിലെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇങ്ങനെയാണിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അപ്പോഴത്തേക്ക് ഹിത്താച്ചി മണ്ണ് മാന്തി തുടങ്ങി. അടുത്തേക്ക് നിൽക്കരുത് കേട്ടോ, JCB ഹിത്താച്ചി. ഈ വീഡിയോ ക്ലിപ്പുകൾ ഒരു ദിവസത്തെയല്ല, 2 ദിവസത്തെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ തന്നെ കേട്ടോ, ഇങ്ങനെ നിൽക്കും. കുറേ അവിടെ ഇവിടെ എല്ലാം നോക്കി നിൽക്കും. പിന്നെ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, അങ്ങോട്ട് ഇവിടെ എല്ലാം നടന്ന് ഒന്നും പറയണ്ട. നല്ല ചൂടാണ് ഇവിടെ കേട്ടോ, നല്ല പൊക്കമുള്ള സ്ഥലമാണ് ഇത്. നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലും ചൂടും. ഇതിപ്പോൾ രാവിലെ ചെയ്തിട്ടുണ്ട്. ഇവർ വൈകുന്നേരം കണ്ട, വൈകുന്നേരമല്ല പിറ്റേ ദിവസത്തെയാണ് തോന്നുന്നത്. അതെ, പിറ്റേ ദിവസത്തെയാണത്. പിറ്റേ ദിവസം അത് വന്ന് അച്ചളക്കിയിട്ട് പിറ്റേ ദിവസം അവർ ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തൊന്ന് പോയി. പുറത്ത് പോയപ്പോൾ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഒരിടത്ത് ഒരു കടയിൽ കയറി നിന്ന് കേട്ടാ, കടയിൽ കയറി നിന്നപ്പോൾ ഒരു വീടിൻ്റെ റോഡിൻ്റെ സൈഡ് തന്നെ നമ്മുടെ റംബൂട്ടാൻ നിൽക്കുന്നു. കാണാൻ നല്ല കൗതുകം തോന്നി. അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഇതാണ്ടോ ഒരു കടയിൽ കയറി ഞങ്ങൾ ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി. അതായത് ഷെഡിൻ്റെ മേളിൽ ഷീറ്റായിരുന്നു. അപ്പോൾ അവിടുത്തെ TVയിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട്, പരിയേറ്റം നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അതും കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം തോന്നി, അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സൈറ്റിലെത്തി. ഞങ്ങളുടെ കിണറ്റിൻ്റെ മോട്ടറിടാൻ ആൾക്കാർ വന്നു. അപ്പോൾ 2 മണിയായപ്പോൾ
ഇത് മാമൻ, അതായത് ഹസ്ബൻഡിൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ മാമനാണ് ഇത് ഈ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കൂടെ ഉള്ള എന്താ പറയുക, ഇതൊക്കെ ചെയ്യുന്നേ നമ്മുടെ എന്താ പറയുക ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. ഇവരൊക്കെ നമ്മുടെ പമ്പ്, അപ്പോൾ അവരതിനെ നല്ലോണം ഓരോന്ന് ചെയ്യുകയാണ്. ഇതാണ് മോട്ടർ, ഇത് വെള്ളത്തിലാണ് ഇവരിടുന്നത്. അങ്ങനെ അവർ പമ്പെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് മോട്ടറിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നുണ്ടോ, ചെറിയ സുഷിരം. ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ്. അപ്പം ഞാനിതെല്ലാം വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇത് കയർ, കയർ കെട്ടി അവിടെ ഇടും ഈ മോട്ടറിനെ കിണറ്റിൽ. ഈ കയറൊക്കെ പമ്പിന് കെട്ടുകയാണ് കേട്ടോ, പമ്പേ കെട്ടുകയാണ് കയർ. അത് കഴിഞ്ഞ് പൈപ്പ്, അല്ല പൈപ്പല്ല ഇത് ഓസ്, അതും ഫിറ്റ് ചെയ്ത് അവർ കെട്ടി കെട്ടി മേളിലേക്ക് എടുക്കുകയാണ് കേട്ടോ. ഓസ്, വയറ്, രണ്ട് വയറും എല്ലാം ചേർത്ത് ചേർത്ത് കെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് അതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് കിണറ്റിലേക്ക് നമ്മുടെ മോട്ടറിനെ ഇറക്കുകയാണ്. ഈ മേളിലത്തെ ആ ഒരു അച്ചും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ്, മൂന്നരഞ്ഞാണം മേളിലുണ്ട്. അരിഞ്ഞാണമെന്ന് പറഞ്ഞാൽ മേളിൽ നമ്മുടെ ഭൂമി നിരപ്പ് കഴിഞ്ഞിട്ട് മേളിൽ കെട്ടത്തില്ലേ കൈവരി, അത് ഏകദേശം മൂന്ന് അരിഞ്ഞാണം അവർ അച്ചു പാർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മോട്ടർ വെള്ളത്തിലേക്ക് പോവാണ്. 33 അരിഞ്ഞാണുണ്ട് കേട്ടോ. പിന്നെ താഴെ വേണ്ട ഒരു 5-6 തൊടിയും ഇറക്കിയിട്ടുണ്ട്. അത് കിണറ്റിൻ്റെ മേളിലൊരു തടി, ഉരുളൻ തടി വെച്ചിട്ട് അതേന്ന് കയർ വെച്ചിട്ട് കയറിങ്ങനെ തഴയേക്ക് ഉരുട്ടി ആ തടിയിൽ ഉരുട്ടി ഉരുട്ടി താഴോട്ട് ഇറക്കുകയാണ്. ഈ മോട്ടറും അതനുസരിച്ച് താഴേക്ക് പോവുകയാണ്. അങ്ങനെ വെള്ളത്തിൽ മുട്ടാൻ പോവാണ് കേട്ടോ. ഇത് അവിടെ നല്ല ചൂടായിരുന്നു ഈ സമയത്ത്, ഇവർ ഈ മോട്ടർ ഫിറ്റിംഗ് ഒക്കെ ചെയ്ത സമയത്ത് കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അപ്പോൾ ആർക്കും അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. എന്തായാലും ശരി, ഇതിങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവരിങ്ങനെ ജോലിയൊക്കെ ചെയ്തിട്ട് ഞാനും അതുപോലെ വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ്. താഴത്തെ വെള്ളമോ മോട്ടറോ ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാനിത് മൊബൈലിങ്ങനെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ വീഡിയോ, അത് ഈ മൊബൈലിങ്ങനെ കിണറ്റിൻ്റെ മേളിൽ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. എന്തായാലും അത് വീഡിയോ എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മോട്ടർ പതുക്കെ പതുക്കെ അല്ലെങ്കിൽ മന്ദം മന്ദം വെള്ളത്തിലേക്ക്
പോവുകയാണ്, അല്ലെങ്കിൽ അവർ മോട്ടർ അങ്ങോട്ട് ഇടുകയാണ്. അങ്ങനെ മുകളിൽ നാല് പേരുണ്ട്, ഓരോരോ കയറും ഓസും പതുക്കെ പതുക്കെ ഇവർ താഴേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴേക്ക് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മുട്ടി താഴോട്ട് പോയി വെള്ളത്തിൽ താന്നു, പിന്നെയും കുറച്ചുകൂടെ ഇറക്കണമല്ലോ പമ്പ്. ഇനിയും പണിയുണ്ട് കിണറിൻ്റെ കാര്യം. കിണറിൻ്റെ വെള്ളം അടിച്ചെല്ലാം കളയണം, കിണർ ക്ലീൻ ചെയ്യണം, അത് കുറേ കഴി കുറേ മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ ഇത് കെട്ടണ്ടേ? ആ കയറ് വെച്ചിട്ട് ഉണ്ട്, അവിടെ ഒരു ഹുക്കുണ്ട് കേട്ടോ, വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഹുക്കും ഹോളും ഒക്കെ ഉണ്ട് അവിടെ, അവിടെ ഇനി കെട്ടണം. ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കിണറ്റിൻ്റെ അകത്ത് കറങ്ങണം അല്ലേ? പക്ഷെ അവരെല്ലാം ചെയ്യുന്നുണ്ട്, ചെയ്ത് കേട്ടോ. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു പുതുമയാണ്. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ കിണറ്റിലിറങ്ങി പമ്പിടുന്നതും അവരിങ്ങനെ കെട്ടുന്നതും. കിണറ്റിലിറങ്ങി എന്നല്ല, പമ്പിട്ട ശേഷം കെട്ടാൻ ആളിറങ്ങുന്നതും. പിന്നെ ഞാൻ നമ്മുടെ പഞ്ചായത്തൊന്നും കിണറില്ല കേട്ടോ, അവിടെ എല്ലാം കുഴൽക്കിണറാണ്. അത് ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാ വീടുകളിലും ഉണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ അല്ലല്ലോ, കിണറുകളാണ്, കിണർ പമ്പ് ഓസ് ഫിറ്റിംഗ് ഇതെല്ലാം ചെയ്യാൻ ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് കുറച്ച് സമയമുണ്ട് കാണാൻ തന്നെ. ഇതൊക്കെ കിണർ കുഴിക്കത്തില്ലേ, അപ്പോൾ ഇവർ ഓരോരുത്തരും ഇറങ്ങി കിണർ കുഴിക്കും. അപ്പോൾ കുറച്ച് സമയം കുഴിച്ച ശേഷം ഇവർ വെളിയിൽ വരും. വെളിയിൽ വന്നിട്ട് പിന്നെ ഇവർ ഓടിപ്പോയി പൈപ്പും ചേട്ടി പോയി കുളിച്ച് വരുന്നത് കാണണം. അത്രയ്ക്ക് ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. കാര്യം കാറ്റോ വെട്ടോ ഒന്നുമില്ല, കിണർ കുഴിച്ച് കുഴിച്ച് താഴേക്ക് പോകുമ്പോൾ. പക്ഷെ അവിടെ പഞ്ചായത്തൊക്കെ അങ്ങനെയല്ല, വേറൊരു രീതിയാണ്. അതാന്ന് തോന്നുന്നു ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അത് മെഷീൻ വർക്കാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പഞ്ചാബിലൊക്കെ മെഷീൻ വർക്കെന്ന് പറഞ്ഞത് നമ്മുടെ കുഴൽക്കിണറിൻ്റെ കാര്യമാണ് കേട്ടോ, അല്ലാതെ ഈ കിണറല്ല. പക്ഷെ അതാന്ന് തോന്നുന്നു ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് ഇപ്പം തോന്നിയിട്ടുണ്ട്, ഈ കിണറൻ കുഴി കണ്ടപ്പോൾ. ഇങ്ങനെ അവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ ഇനി ഒരു ഓസും വലിച്ചെടുത്ത് പുറത്തുനിന്ന് വലിച്ചെടുത്തിട്ട് ആ ഹോളിൽ കൂടെ അവർ പുറത്തോട്ടിടണം. ഹോളിൽ കൂടെ അകത്തൂടെ കയറ്റി പുറത്തോട്ടിടണം. അതെടുത്ത് പുറത്തോട്ടിടുക, പുറത്തോട്ടിട്ട് ഹോളി കൂടെ അങ്ങനെ. അതെല്ലാം ഇവിടുത്തെ കാര്യമെല്ലാം കഴിഞ്ഞു. ഇനി ഇത് ഓസ് സൈഡിൽ കൂടെ, ആ സൈഡിൽ കൂടെ ഇവർ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവർ വന്നു കേട്ടോ, ഈ അച്ച് ഊരാൻ വേണ്ടി കിണർ വെട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കിണറൊക്കെ വെട്ടിത്തന്നത് ജോണി, ജോണിയുടെ കൂട്ടരും ആണ്. അപ്പോൾ അവരന്ന് അന്ന് തന്നെ അവർ ഒരു വൈകുന്നേരം വന്ന് ഇവർ ലാസ്റ്റ് അച്ചും അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോ പീസും അഴിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മോട്ടർ ഫിറ്റ് ചെയ്തില്ലേ, അവരൊരു ഭാഗത്തുകൂടി
വയറ് ഇട്ടിട്ട് ഇട്ടിട്ട് ദൂരെ കുറച്ച് ദൂരെയാണ് കേട്ടോ നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ. അപ്പോൾ അവിടെ പോയി അവരത് ഫിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ വയറും സ്വിച്ചും ഒക്കെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇവർ ഇവരെ കണ്ടപ്പോൾ ഇവരെയാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും അറിയാമല്ലോ ഈ മോട്ടറും സ്വിച്ച് ബോർഡും ഓസും ഒക്കെ. പക്ഷെ നമ്മുടെ പഞ്ചാബിലെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒരു പുതുമയായിരിക്കും. ഇത്രയും വലിയ കിണർ, മോട്ടറിടുന്നു, അവരിങ്ങനെ ഓരോ വെച്ച് ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ അവർ അങ്ങനെ ഓരോ അച്ഛൻ താകണ്ടോ അച്ഛകളൊക്കെ ഇടയ്ക്ക് ഇതുപോലെ അഞ്ചാറ് പീസാണ് ഈ അച്ഛന്ന് പറഞ്ഞ്. അപ്പോൾ ഇവരിത് ചേർത്ത് വെച്ചിട്ടൊരു സ്കൂവോ അങ്ങനെ ഏതാണ്ടൊക്കെ അടിച്ച് ഇടുന്നതാണ്. അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അടിച്ച് ഫിറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സിമെൻറ്റും മണലും പിന്നെ നമ്മുടെ ചരലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് പറഞ്ഞ കമ്പിട്ടിങ്ങനെ എന്താ പറയുക കുത്തി 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 അതങ്ങ് ഫിക്സ് ചെയ്യും. പിന്നെ അവിടെ ഇരുന്ന് അങ്ങ് ഉറച്ചോളുമല്ലോ. ഈ സൈഡിലത്തെ കല്ലില്ലേ അതൊക്കെ അങ്ങ് മാറ്റും കേട്ടോ ഈ വെച്ചേക്കുന്നത്. അവരത് ആ അച്ഛനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കല്ലൊക്കെ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെയല്ല ഈ കിണർ പുറത്ത് ഇനിയുണ്ട് പണികൾ. ഇനി വേറെ അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ വെള്ളമൊക്കെ വന്ന് കേട്ടോ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് എനിക്ക് മോട്ടർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ് പിടിക്കണമല്ലോ. അപ്പം ഞാനതിൽ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഈ ചരലിൻ്റെ മേലിൽ മൊബൈൽ വെച്ചിട്ട് ആ ചരലൊക്കെ ഒന്ന് താങ്ങി നിർത്തി എൻ്റെ മൊബൈൽ. എന്നിട്ട് ഞാൻ ഓസൊക്കെ പിടിച്ചുകൊണ്ട് പിരിക്കുക. ഓസ് പിടിക്കാം വേണ്ട 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 ഓസും പിടിച്ചോണ്ടിരിക്കും. വെള്ളം ഓൺ ചെയ്യാൻ അരിയേറ്റൻ അവിടെ ഓൺ ചെയ്യാൻ പോകണം. കുറച്ച് ദൂരെയാണ് ആ ബോർഡ് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല പ്രഷറിലാണ് അത് വരുന്നത്. കണ്ടോണേ ഞാൻ പിടിച്ച് ആദ്യം ഒന്ന് വരണ്ട് പോയി. എന്നാലും കുഴപ്പമില്ല ഞാൻ പിടിച്ച് നിന്ന് കിണർ നന്നാനിക്കാമെന്ന് വെച്ചേ. നമ്മൾ സിമെൻറ്റൊക്കെ ഇടുമ്പോൾ വീട് പണി വീടായാലും എന്താണെന്ന് ശരി സിമെൻറ്റിൻ്റെ ഇത് വെച്ച് ഓരോന്ന് കെട്ടിപ്പൊക്കുമ്പോൾ വെള്ളം നന്നായിട്ട് ഒഴിക്കണം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പണി കിട്ടും. ഞാനിങ്ങനെ ഓസും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. ഈ സൈഡിൽ ഒറ്റ മരമില്ല. മരം ഉണ്ടെങ്കിൽ ശരി സൈഡിൽ അങ്ങോട്ട് ഒന്നോ രണ്ടോ ഒക്കെ വെക്കും വെള്ളം വരുന്ന്. അപ്പം ഞാനിത് വെള്ളം കിണറിൽ നാലു വെറ്റും ഒന്ന് നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അകത്തും ഒക്കെ ഒഴിക്കണം കേട്ടോ. ഞാൻ അതെല്ലാം ചെയ്യുകയാണ്.
അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓസുമായിട്ട് ഞങ്ങളുടെ നെയ്ബർ വന്നിട്ടുണ്ട്. ആ നെയ്ബർ ഇതിൻ്റെ അറ്റത്ത്, ഈ ഓസിൻ്റെ അറ്റത്ത് ഇത് ഫിറ്റ് ചെയ്യാൻ പോവാം. ഈ കുറച്ച് ഓസ്, ഈ ഈ ബാക്കി ഈ ഓസും കൂടി ഈ കാണിക്കുന്നു. പിന്നെ അവിടെ ഒരു ടാങ്ക് ഉണ്ടേ, അതിൽ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഓസില്ലേ, അതിൻ്റെ അറ്റത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവരെ അത് കിണർ കുഴിക്കുന്നതൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ കുഴിച്ച് 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 ഒന്നും പറയണ്ട. എന്തായാലും കിണറായി. എല്ലാം നനഞ്ഞു, തുണിയെല്ലാം നനഞ്ഞു, ഓസ് എടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഷെഡ് കണ്ടു, ഇത്രയാക്കി. സിമെൻ്റ് വെക്കണ്ടേ? പിന്നെ ഇടയ്ക്കൊരു ബാത്റൂമും ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വെച്ച് പിന്നെ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം എന്ന് വിചാരിച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ ഷെഡിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. എന്തോ എനിക്കറിയില്ല, ഈ വീടുണ്ടെങ്കിൽ വീട് മതി, ഇതിൻ്റെ ആവശ്യം എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് അവിടെ ഇടയ്ക്കാണ് ബാത്റൂം. പിന്നെ ഇവിടെ ഞാൻ ഇച്ചിരി റെൻ്റ് നന്നായിട്ട് ഓപ്പണായിട്ടും കിട്ടും. വല്ല വണ്ടിയോ വല്ലതും ഉണ്ടെങ്കിൽ ഇതിലോട്ടും കയറ്റിയിടാം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എന്താ പറയുക, വല്ല വിറകോ തടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടെടുത്തിട്ടുണ്ടേ, അതിന് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് അന്നേരം ചെയ്യാം എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ്, അതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മളവിടെ അങ്ങനെ നിൽക്കല്ലേ. അപ്പം ഞാനെന്തായാലും മൊബൈൽ ഇങ്ങനെ, ഈ മൊബൈൽ ഇപ്പം വെച്ചേക്കുന്നത് കല്ലിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് ഞങ്ങളുടെ സൈറ്റൊക്കെ ഒന്ന് കണ്ട് ഞാൻ നിൽക്കുന്നുണ്ട്. നിൽക്കേ നടക്കേ അവിടെയൊക്കെ പോയി നിൽക്കുന്നുണ്ട് ഞാൻ. അപ്പം ഞാൻ ഈ മൊബൈൽ പിടിക്കുന്നുണ്ടേ, നമ്മളെ കാണത്തില്ലല്ലോ. ഇവിടെ പാറപ്പണിയാണ് ഞങ്ങൾക്ക് കേട്ടിപ്പോൾ, വാനത്തിൽ പാറ ഇടുകയാണ്. പാറ ഇങ്ങനെ അടുക്കി വെക്കുന്ന, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഫില്ലറും. നല്ല പണിയാണ് പാറപ്പണി എന്ന് പറഞ്ഞാൽ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നേരം വൈകുന്നേരമൊക്കെ ആയി. ഇവിടെ എല്ലാം ഞങ്ങൾ പിന്നെ സൈറ്റിൽ നിന്ന് പോകാനെല്ലാം കെട്ടിപ്പിറക്കാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് അപ്പുറത്തെ ഒരു മരത്തിൻ്റെ ചുവട്ടിലും ഓരോ വീട്ടിലും എല്ലാം കിളികൾ, ഈ കരിയിലക്കിളി എവിടെ നോക്കിയാലും അവരുണ്ട്. രാവിലെയും വൈകുന്നേരം ആകുമ്പോഴേ ഓടിങ്ങി വരും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറയുന്നത് പോലെ എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ.